അസദ് കാശ്മീർ പരാമർശത്തിൽ കെ ടി ജലീലിന് കുരുക്ക് മുറുകുകയാണ്. ജലീലിനെതിരെയുള്ള പരാതിയിൽ ഡൽഹി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി. ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. അതേസമയം ജലീലിനെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഡൽഹി പോലീസ് നിയമിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ചയാണ് പരാതി അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. കെ ടി ജലീലിനെതിരെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. ജലീലിനെതിരെ രാജ്യദ്രോഹ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേരളത്തിലെ നിയമ നടപടികളിൽ വിശ്വാസമില്ലെന്നാണ് ഹർജിക്കാരൻ കോടതിയിൽ വിശദീകരിച്ചത്. അഭിഭാഷകൻ ജി എസ് മണിയാണ് ജലീലിനെതിരെ ഹർജി നൽകിയത്. ഇന്ത്യാധീന കാശ്മീർ, അസദ് കാശ്മീർ തുടങ്ങിയ പരാമർശങ്ങളോടുകൂടിയ ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദത്തിനിടയാക്കിയത്. വിവാദ പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ കോടതി നിർദ്ദേശപ്രകാരം പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തിരുന്നു. കലാപാഹന ഉദ്ദേശത്തോടെയാണ് ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ജലീലിനെതിരെ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയത്. 53B പ്രകാരമാണ് വകുപ്പുകൾ ചുമത്തിയത്. തീവ്ര നിലപാടുള്ള ശക്തികളെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള പ്രസ്താവന ഇറക്കി വികാരങ്ങളെ വ്രണപ്പെടുത്തി സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ ടി ജലീൽ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. RSS ജില്ലാ പ്രചാരക് പ്രമുഖ് അരുൺ മോഹനനാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ജലീലിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം ജലീലിനെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ABVP നൽകിയ പരാതിയിൽ കേസെടുക്കേണ്ടെന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശം. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കാശ്മീരിന്റെ ഭാഗം അസദ് കാശ്മീർ എന്നറിയപ്പെട്ടു എന്നാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. വിഭജന കാലത്ത് കാശ്മീരിനെ രണ്ടായി പകുത്തെന്നാണ് ജലീൽ പറയുന്നത്. ജമ്മുവും കാശ്മീർ താഴ്വരയും ലഡാക്കും അടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ത്യൻ അധീന കാശ്മീർ എന്നും ജലീലിന്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം പ്രതിഷേധങ്ങളെ തുടർന്ന് ജലീൽ തന്റെ പരാമർശങ്ങൾ പിൻവലിച്ചിരുന്നു. ഇതിനിടയിൽ കേരള സംസ്ഥാനത്തും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയരുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു MLA നടത്തിയിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവാതിരുന്നതിലും കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒടുവിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കെ ടി ജലീലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിഘടനവാദികൾക്ക് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ കെ ടി ജലീലിനെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. എന്തായാലും ഡൽഹി പോലീസ് ജലീലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.